ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ കുറച്ച് അഗ്ലോണിമ ചെടികളും അതിൻ്റെ കെയറും അത് ഭംഗിയായിരിക്കാനുള്ള ടിപ്സുമാണ് കാണിക്കുന്നത് കേട്ടോ. ഈ ചെടികളൊക്കെ ഉണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നില്ലേ? ഇത് ഇങ്ങനെയാവാൻ വേണ്ടി നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇത് കണ്ടോ, നല്ല ബുഷിയാണ്, നല്ല ഗ്രീൻ ലീവ്സ് എല്ലാം ഉണ്ട്. ഈ ചെടികൾക്കൊന്നും ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാനേ പാടില്ല, അതായത് ഒട്ടും വെയിൽ തട്ടാൻ പാടില്ല. വെയിൽ തട്ടിയാൽ കണ്ടോ, ഇവിടെ കണ്ടോ സൺ ബേണിംഗ് വന്നിരിക്കുന്ന, ഈ സൺ ബേൺ ആയിട്ട് ലീഫെല്ലാം ഭംഗി ഇല്ലാണ്ട് ചുരുങ്ങതേപോലെ മഞ്ഞയായിട്ട് ചെടി മൊത്തം നാശമായി പോകും എന്ന് വിചാരിച്ചിട്ട് നമ്മളിതിനെ ഫുള്ള് ഇൻഡോറായിട്ട് വെച്ചാൽ ഇത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ. നല്ല ബ്രൈറ്റായിട്ടുള്ള ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടണം. അതേപോലെ നനയ്ക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇത് ഭംഗിയായിട്ടിരിക്കാൻ ശ്രദ്ധിക്കാനുള്ളത്. ഈ ചെടികൾ മൂന്നും കണ്ടോ, നല്ല പെട്ടെന്ന് വളരുന്ന ടൈപ്പാണ്. ഇതിന് നിറച്ച് തൈകൾ വന്നിട്ടുണ്ട്, ഇതൊക്കെ വേഗം വേഗം തൈ വരുന്നു. മൂന്നും ഇത് ഗ്രീൻ ടൈപ്പ് ആണ്. ഈ മൂന്നെണ്ണം ഈ ഒരെണ്ണത്തിൽ അത്ര പെട്ടെന്ന് തന്നെ തൈകൾ മുളയ്ക്കുന്നില്ല. ഇതൊരു ഒറ്റ ചെടിയായിട്ട് തന്നെ അങ്ങനെ തന്നെ വളരെയാണ്. എഡ്ജിൽ കണ്ടോ, നല്ലൊരു മാർജിൻ, നല്ല വൈറ്റായിട്ട് ഒരു ലൈനുണ്ട്. ഇത് നമ്മൾ കോമൺ ആയി കാണുന്ന റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമയാണ്. ഇതിൽ പെട്ടെന്ന് പെട്ടെന്ന് തൈകൾ മുളയ്ക്കും. ഈ അഗ്ലോണിമ ഉണ്ടല്ലോ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ. ഇത് വാങ്ങുമ്പോൾ ആകെ ഒരു മൂന്ന് ലീഫുണ്ടായിരുന്നു, അത് ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിൽ നിറയെ തൈയൊക്കെ മുളച്ച് നിറയെ ലീഫൊക്കെ വന്ന് നല്ല ചന്തായി. പിന്നെ നിങ്ങൾ ചെടി സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കാം, ഒരു ചെടി ഉള്ളത് വാങ്ങാതെ അതിൽ രണ്ടോ മൂന്നോ തൈകളൊക്കെ ഉള്ളത് വാങ്ങിക്കാം. എന്നിട്ട് അതിനെ അത് വളർന്ന് വലുതായാൽ നല്ല പൊട്ട് നിറഞ്ഞ് നിൽക്കുന്നത് നല്ല ഭംഗിയാവും. ഒരു ഒറ്റ ചെടി നിൽക്കണേക്കാൾ ഭംഗി ഉണ്ടാവുക എങ്ങനെ, ഒരു കൂട്ടം ചെടി നിൽക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുക. ഇത് വാങ്ങുമ്പോഴേ മൂന്ന് ചെറിയ തൈയായിരുന്നു, ഇപ്പോൾ അതുകൊണ്ടോ നല്ല വലുതായി. ഇപ്പോഴും ആ മൂന്നേ ഉള്ളൂ, ഇതിന് പുതിയ തൈകളൊന്നും മുളച്ചിട്ടില്ല. ഇത് കുറച്ച് സ്ലോ ആയിട്ടാണ് തോന്നുന്നുണ്ട് ഇതിൻ്റെ തൈകൾ മുളയ്ക്കുന്നത്. നേരെ മറിച്ച് ഈ ലിപ്സ്റ്റിക് ആണെങ്കിലോ പെട്ടെന്ന് 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 തൈകൾ മുളയ്ക്കും. ഇത് കോമണായി എല്ലായിടത്തും ഉള്ള വെറൈറ്റിയാണ് ഈ റെഡ് ലിപ്സ്റ്റിക്. ഇനി നോക്കൂ, ഇത് അഗ്ലോണിമ ലോങ് ലീഫ്. ഇതും പെട്ടെന്ന് തൈകൾ മുളയ്ക്കുന്നുണ്ട്. ഇത് പക്ഷേ നല്ല ഭംഗിയാണ്. വീഡിയോയിൽ അത്ര ഭംഗിയുണ്ടോയെന്ന് എനിക്ക് അറിയില്ല, അത് അത്ര കളർ ഇഫക്റ്റായെന്ന് അറിയുന്നുണ്ടോ. ഇത് നല്ല ലീഫ് മാർജിൻ കണ്ടോ, നല്ല ഡാർക്ക് ഗ്രീനും ഉള്ളിൽ ലൈറ്റും ആയിട്ട് നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇനിയുള്ള വെറൈറ്റീസ് സ്നോ വൈറ്റ് എന്നാണ് തോന്നുന്നുണ്ട് ഇതിൻ്റെ പേര്, ഗ്രീനിൽ നല്ല ഡോട്ടായിട്ട്. ഇതും ഇത് എങ്ങനെ വെച്ചിട്ടും എൻ്റെ അടുത്തത് ശരിയായിരുന്നില്ല. നേരെ വളരാണ്ട് അവസാനം ഇപ്പോഴാണ് അതെന്തോ ശരിയായി വന്നത്. പോട്ടിങ് സോയിലൊക്കെ മാറ്റി കൂടുതൽ കോക്കോപിറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് മിക്സാക്കി വെച്ചപ്പോൾ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് കരിഞ്ഞ് ശരിയാവാതിരിക്കുകയായിരുന്നു. ഇത് അടുത്ത ടൈപ്പ്. ഇതും നല്ല ഭംഗിയാണ് കാണാൻ. ലീഫ് മാർജിൻ, ഇതിനും തൈകളൊന്നും അങ്ങനെ മുളയ്ക്കുന്നില്ല. ലീഫ് മാർജിനിൽ കണ്ടോ ഒരു വൈറ്റ് ബാൻഡൊക്കെ ഉണ്ട്. ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കിട്ടിയ അഗ്ലോണിമ. ഇത് നല്ല ഭംഗിയാണ്, പിങ്കും ഗ്രീനും യെല്ലോയും ഒക്കെ കൂടെ. ഇനി നമ്മൾക്ക് ഇത് നനയ്ക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം കേട്ടോ. എന്താണ്, ഈ നമ്മൾ മുകളിൽ വെള്ളം അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ വെള്ളം നന്നായി ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ട്രേയിലേക്കൊക്കെ വെള്ളം വരാം. അപ്പോൾ അങ്ങനെ ട്രേയിലേക്ക് വെള്ളം വന്നാൽ ഇതിൻ്റെ കൂടെ ചളിയുള്ള മണ്ണുള്ള വെള്ളം വന്നിട്ട് ഈ ഡ്രെയിനേജ് ട്രേയൊക്കെ വൃത്തികേടാവും. അപ്പോൾ അതിന് പകരം നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ മുകളിൽ വെള്ളം ഒഴിക്കുന്നതിന് പകരം ഈ ട്രേയിൽ വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മണ്ണിലേക്ക് മുകളിലേക്ക് കയറിക്കോളും, അപ്പോൾ ട്രേ വൃത്തികേടാവില്ല. അങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂട്ടോ, ഞാൻ ഇപ്പോൾ അങ്ങനെ നനയ്ക്കാറുണ്ട്. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യണം കേട്ടോ. എല്ലാ ചെടിയുടെ ഇലയൊക്കെ ഒന്ന് പൊക്കി നോക്കണം, എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ മീലി ബഗ്ഗോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, മീലി ബഗ്ഗിൻ്റെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് പോയി കാണും. അതേപോലെ ഫെർട്ടിലൈസിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ റെഗുലറായി ഇതിനെ ഫെർട്ടിലൈസ് ചെയ്യണം, അതായത് മാസത്തിൽ രണ്ട് തവണ നിങ്ങൾക്ക് ചെയ്യാം. ഈ ചട്ടിയിൽ വളരുന്ന ചെടികളാകുമ്പോഴേ നമ്മൾ അഡീഷണലായി ആഡ് ചെയ്യുന്ന സംഭവങ്ങളിലേ അവർക്ക് ന്യൂട്രിയൻസ് കിട്ടുള്ളൂ. കാരണം ആ ഉള്ള മണ്ണിലെ ന്യൂട്രിയൻസ് എല്ലാം ചെടി വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് അത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ മാസത്തിൽ രണ്ട് പ്രാവശ്യം നിങ്ങൾക്കത് ചെയ്യാം. വളരെ കുറച്ച് NPK വെള്ളത്തിൽ അലിയിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സീവീഡ് സൊല്യൂഷനും ഒഴിക്കാം, അത് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസറാണ്. സീവീഡ് സൊല്യൂഷനോ അല്ലെങ്കിൽ NPKയോ ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും റെഗുലറായി ചെയ്യണം, അപ്പോഴേ ചെടി ഹെൽത്തി ആയിട്ടിരിക്കുള്ളൂ. മാസത്തിൽ രണ്ട് തവണ ഈ അഗ്ലോണിമ ലോങ് ലീഫും അഗ്ലോണിമ പിങ്കും ഞാൻ ലിവിങ് റൂമിൽ
വെച്ചിരുന്നു. ഇത് വിൻഡോയിലും വെച്ചു, ഇതെല്ലാം ഒരു ടേബിളിൻ്റെ മുകളിലും വെച്ചു. പക്ഷേ ഇതിന് വലിയ പ്രശ്നം വന്നില്ല, ഇതിൻ്റെ ഭംഗി കുറഞ്ഞു 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 വന്നു. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇതിനെ പുറത്താണ് കൂടുതൽ ഭംഗിയായിട്ടിരിക്കുന്നത്, നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെക്കുന്നതിനേക്കാളും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉള്ളപ്പോൾ ഒന്നോ രണ്ടോ ദിവസം വെക്കുന്നതിന് കുഴപ്പമില്ല. സ്ഥിരമായിട്ട് ഉള്ളിൽ വെച്ചാൽ ചെടി നാശമായി പോകുന്നല്ല, അതിൻ്റെ ഭംഗി കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ക്ലൈമറ്റിലേക്ക് ഇത് ഇങ്ങനത്തെ ഓപ്പൺ ആയിട്ടുള്ള പുറത്ത് സ്ഥലങ്ങളിൽ വെയിൽ തട്ടാത്ത ഭാഗത്താണ് നന്നായി വളരുക. ഇത് ഈ അറേഞ്ച്മെൻറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റിവിട്ടു, എപ്പോഴും ഇങ്ങനെ ഒരേപോലെ ഇരിക്കുന്നത് കാണുന്നതൊരു സുഖം തോന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റും. നിങ്ങൾ സിറ്റ് ഔട്ടിലാണ് പ്ലാന്റ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്തായാലും അതിന് വൈകുന്നേരത്തെ വെയിൽ തട്ടരുത്, വെയിൽ ഒട്ടും തട്ടരുത്. വെയിൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടാനേ പാടുള്ളൂ. വെയിൽ തട്ടിയാൽ അതിൻ്റെ ഭംഗി പോകുന്നുണ്ട്, സൺബേണായി ചെടി നാശമുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും മാറ്റുക, വേണ്ട കാര്യങ്ങൾ റെഗുലറായി അതിനെ ഫെർട്ടിലൈസ് ചെയ്യുക, വെള്ളം കറക്റ്റായി ഒഴിക്കുക. ഞാൻ ഇന്നും വെള്ളം ഒഴിക്കും കേട്ടോ, കുറേശ്ശെ വെള്ളം ഒഴിക്കും. ആഴ്ചയിലൊരിക്കൽ വേറൊരു കാര്യം കൂടെ ചെയ്യും. ഈ അഗ്ലോണിമ ചെടികളൊക്കെ ട്രോപ്പിക്കൽ ഫോറസ്റ്റാണ് ഇവരുടെ ഹാബിറ്റാറ്റ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഴ്ചയിലൊരിക്കൽ ഇതിനെ പുറത്തെടുത്ത് വയ്ക്കും. സിറ്റ് ഔട്ടിലാണ് സാധാരണ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് എടുത്ത് വയ്ക്കും, ആ സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഇതേപോലെ ഒരു നല്ല ഷവർ കൊടുക്കും കേട്ടോ, എല്ലാ ഇലകളിലും വെള്ളം വീണ് നന്നായി നനയ്ക്കും. എന്നിട്ട് അന്നത്തെ ദിവസം ഇതിനെ മുറ്റത്തന്നെ വയ്ക്കും നല്ല മഞ്ഞും എല്ലാം കൊണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ് അതിനെ വീണ്ടും സിറ്റ് ഔട്ടിൽ കയറ്റി വയ്ക്കുള്ളൂ. അങ്ങനെ നല്ലൊരു ഷവർ കൊടുത്താൽ നന്ന്, കാരണം ഇലയിലുള്ള പൊടി പൂവും ചെയ്യും, പിന്നെ അവർക്ക് നല്ലൊരു മഴ കിട്ടിയൊരു ഫീൽ വരാൻ വേണ്ടിയിട്ട് അന്നത്തെ നനയ്ക്കലും പിന്നെ നന്നായി നനയ്ക്കും ചെയ്യുക. അന്നത്തെ ദിവസം നമുക്ക് വെള്ളം അവിടെ സിറ്റ് ഔട്ടിൽ വീണ് വൃത്തികേടാവും എന്നുള്ള പേടിയൊന്നും വേണ്ടതാനും. ബാക്കി ദിവസങ്ങളിൽ ഞാൻ വളരെ കുറച്ച് വെള്ളമേ കൊടുക്കുള്ളൂ, വല്ലാതെ ഡ്രെയിനേജ് ട്രെയിലേക്കൊന്നും വല്ലാണ്ട് ഡ്രെയിനായി വൃത്തികേടാവാണ്ടിരിക്കാൻ വേണ്ടി. പക്ഷേ എനിക്ക് നനയ്ക്കാതെ ഇരിക്കാനും തോന്നില്ല കേട്ടോ, ചെടിക്കതൊരു സ്ട്രെസ് അല്ലേ വിചാരിച്ച് ഞാൻ കുറേശ്ശെ വെള്ളം എന്നും കൊടുക്കും. അങ്ങനെയാണ് എൻ്റെ പതിവ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ അഗ്ലോണിമകളെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചോളൂ, റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. Thanks for watching.